आप थोड़ा थोड़ा साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्व प्रचोदयात्। साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्व प्रचोदयात्। साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्व प्रचोदयात्। ॐ शान्ति शान्ति शान्तिः। साईराम, मीनाक्षी वीडियो ऑन चेतु वाईचोलो। साईराम श्री साई दिव्य स्वरूप വായിച്ചോളൂ. ദിവ്യ സ്വരൂപത്. ജാതി, മതം, വർണ്ണം തുടങ്ങിയ എല്ലാ വിഭിന്നതകളും വിസ്മരിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈശ്വരന്റെ സന്താനങ്ങൾ ആണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഒരേയൊരു ജാതി, അതെ മനുഷ്യജാതി, ഒന്നിനെ ആരാധിക്കുന്നു ഈശ്വരനെ. നമ്മുടെ ഗോത്രം ഒന്നു തന്നെ, പ്രേമത്തിന്റെ ഗോത്രം. നമ്മുടെ ഭാഷ ഒന്നാണ്, ഹൃദയത്തിന്റെ ഭാഷ. നിങ്ങൾ ഈ ഏകത്വത്തെ കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ എല്ലാ ഭിന്നതകളെയും ത്യജിച്ച് നിങ്ങളുടെ ഹൃദയത്തെ പ്രേമം കൊണ്ട് നിറയ്ക്കുവാൻ, ഈശ്വരനാമം നിരന്തരം ജപിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങളെ ഉദ്ധരിക്കുവാൻ നിങ്ങൾക്ക് കത്തി ഉണ്ടാകും. ഈശ്വരനാമം എന്തും നേടുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും. മനുഷ്യന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഗുണം പ്രേമമാണ്. ഈ പ്രേമം വളർത്തുക. അങ്ങനെ മമതകളും നിരോധങ്ങളും ത്യജിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്രകാരം നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളെ പവിത്രമാക്കുക. ഒരു മൂടൽ മനുഷ്യന്റെ അഹന്ത ഒരു മൂടൽ മഞ്ഞ് പോലെ പരമസത്യത്തെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. ഇത് മനസ്സിലാകുമ്പോൾ മനുഷ്യൻ മുക്തി നേടുന്നു. ഈ അഹന്ത തന്നെയാണ് മാനവ ജീവിതത്തിലുടനീളം ഉയർച്ചയ്ക്കും തളർച്ചയ്ക്കും അദൃശ്യ കാരണമായി വർത്തിക്കുന്നത്. ഈ പുകമറ മാറ്റുന്നതിന് മനുഷ്യ മനസ്സിലെ മോഹവും ക്ലേശവും അകറ്റണം. അതിനായി അവൻ നിഷ്കർഷയുള്ള നിഷ്ഠകളിൽ മുഴുകണം. ഈ സത്പ്രവൃത്തികൾ അവനെ പ്രേരിപ്പിക്കുന്നത് അവനിൽ ആഴത്തിലോടിയിരിക്കുന്ന വിശുദ്ധിയുടെ വേരുകളാണ്, പരിശുദ്ധമായ പ്രകൃതി ചിന്തയുടെ പ്രേരക ഘടകങ്ങളാണ്. എന്നാൽ മനുഷ്യൻ വെറും വീക്ഷണമായ ദുഷ്ടമായ സമീപനങ്ങളാൽ നശീകരണമായ പ്രവൃത്തികൾ ഏർപ്പെട്ട് ത്രികരണ ശുദ്ധി ഇല്ലാതാകുന്നു. ചിന്തയിലും വാക്കിലും കർമ്മത്തിലും വേണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മവും നിങ്ങൾ പരിശോധിക്കണം. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുവോ എന്നറിയണം. വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവാകണം. നിങ്ങളുടെ മറ്റുള്ളവർ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ അവരോട് ചെയ്യാതിരിക്കുക. ഈ ഇതാണ് ജീവിതത്തിന്റെ സുവർണ നിയമം. നിങ്ങളുടെ പ്രാപ്തി കൊണ്ട് ജനങ്ങളെ സേവിക്കാൻ പഠിക്കുക. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും പ്രായം ചെന്നവരെയും ആദരിക്കുക. സായി പ്രസ്ഥാനത്തിൽ ഭക്തന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകരുത്. അധികാരങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി കിടമത്സരം ഉണ്ടാകരുത്. വിശുദ്ധിയും തീവ്രതയും ഭക്തിയുമുള്ള ആത്മാർത്ഥ നിസ്വാർത്ഥ ത്യാഗത്തിന്റെ ചേതനയും ഉൾക്കൊണ്ട് ദരിദ്രർക്കും കഷ്ടപ്പെടുന്നവർക്കും ഓരോ ഭക്തരും അർപ്പിക്കുന്ന സേവനമാണ് മുഖ്യം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള സായി സന്ദേശമാണ്. നിങ്ങൾ എല്ലാവരും ഒരു ദിവ്യ പ്രേമം വളർത്തു. സ്വാർത്ഥത, വിദ്വേഷം, ഹിംസ എന്നിവയിൽ നിന്ന് മുക്തമായി ജീവിക്കുക. ഓരോരുത്തരും അവരവർക്കും പ്രകാശം ഓരോരുത്തരും പ്രകാശമാവുക. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും പ്രകാശം
ലഭിക്കും. വിലമതിക്കാനാകാത്ത രക്തം പോലെ വിശിഷ്ടമായ ഈ മനുഷ്യ ജീവിതം പഴകിയ ഒരു വിലയുമില്ലാത്ത നാണ്യത്തിന്റെ നിലയിലെത്തി അധപതിക്കുന്നത് എത്ര ദുഃഖകരം. ഈശ്വര ധ്യാനം ചെയ്യാതെയും ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ട അനുഷ്ഠാനം ചെയ്യാതെയും നിഷ്ഫലമായി സമയം സ്വാർത്ഥമാക്കിയതിനു ശേഷം പശ്ചാത്തപിച്ചിട്ട് ഒരു കാര്യവുമില്ല. വീടിനെ തീപിടിച്ചതിന് ശേഷം കിണർ കുഴിക്കാൻ ശ്രമിച്ചിട്ട് എന്ത് പ്രയോജനം? കുഴിക്കുന്നത് എപ്പോഴാണ്? വെള്ളം കിട്ടുന്നത് എപ്പോഴാണ്? അതെല്ലാം അസാധ്യം തന്നെ. ആദ്യം കിണർ ശരിയായാൽ അത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും. അവസാന കാലത്ത് ഈശ്വര ധ്യാനം ചെയ്യാൻ ആരംഭിക്കുന്നത് പെട്ടെന്ന് കിണർ കുഴിക്കാൻ പുറപ്പെടുന്നത് പോലെയാണ്. അതിനാൽ നേരത്തെ തന്നെ ഈശ്വര ധ്യാനം ശീലിച്ചാൽ അന്ത്യം വരുമ്പോൾ അത് ശരിയായ നിലയിൽ ഉപകരിക്കും. നാളെ ചെയ്യേണ്ട സാധന ഇപ്പോൾ തന്നെ തുടങ്ങുക. അടുത്ത ജീവിതം എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ചെയ്തു തീർക്കേണ്ട സാധനയിൽ ഏർപ്പെട്ടാൽ ഒട്ടും വൈകിക്കരുത്. സാധനയ്ക്ക് ദേഹബലവും ആവശ്യമായതിനാൽ ദേഹത്തോടെ അമിതമായ വാത്സല്യം അപകടമാണ്. അതിനാൽ ശരീരം വേണ്ട നിലയിൽ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കണം. ശ്രീ സത്യസായി ബാബ, ഓം ശ്രീ സായിറാം. സായിറാം ഞാൻ ഉണ്ട്. മതി, ഞാൻ നിർത്തുകയാണ് കേട്ടോ, സമയമായില്ലേ. അനുഭവങ്ങള് പറയാട്ടോ. എനിക്ക് എഴുതി വെച്ചിട്ടൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഓർമ്മിച്ച് ഓർമ്മ ഇല്ല ചിലതൊക്കെ കേട്ടോ. കുറച്ച് പറഞ്ഞാ പോരെ? കുറച്ച് പറഞ്ഞാ മതി, ഞാൻ അതിന്റെ ഇത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഞാൻ എന്നെ അറിയാം, ഞാൻ മലപ്പുറം ജില്ലയിലാണ്, കോട്ടയ്ക്ക് സമിതിയിലാണ്. കോട്ടയ്ക്ക് സമിതിന്ന് 12 കിലോമീറ്റർ ഉള്ളിലിട്ട് കാടാമ്പുഴ എന്ന സ്ഥലത്തിന്റെ അടുത്താണ്. ഞാനൊരു 46 കൊല്ലമായി സ്വാമീനായിട്ട് പരിചയപ്പെടലിൽ കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ ഡ്യൂട്ടി തുടങ്ങിയ മുതൽക്ക് തന്നെ 2 കൊല്ലത്തിൽ 2 പ്രാവശ്യം എല്ലാ കൊല്ലവും ഞാൻ ഡ്യൂട്ടിക്കും പോയിരുന്നു. അങ്ങനെ പ്രശാന്തിയിലെ എല്ലാ സ്ഥലത്തും ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അവസാനം പിന്നെ കുറെ സ്വാമീന്റെ ഹോസ്പിറ്റൽ തുടങ്ങിയതിന് ശേഷം ഞാൻ അവിടെ ഡ്യൂട്ടി ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ഒരു ചെറുതായിട്ടൊരു അനുഭവം പറയാം. ഒരു ദിവസം ഞാൻ പിന്നെ അന്ന് പുട്ടപർത്തിയിലെ പുതിയ പിന്നെ ക്യാൻറ്റീൻ വന്നു തുടങ്ങിയ സമയത്ത് അവിടെ എനിക്ക് ഡ്യൂട്ടി കിട്ടിയത്. അപ്പൊ അവിടെ ചാർജ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ചായ കൊടുക്കലോ കഴിഞ്ഞൊക്കെ തുടച്ച് വൃത്തിയാക്കി വാതിലടച്ച് എല്ലാവരും പോന്നു. ഞാൻ പോന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും പോന്ന് നമ്മളെ പിന്നെ അവിടെ ഗേറ്റ് ഇല്ല, കടക്കണ ദശാവതാരം ഗേറ്റ്. അത് അന്നൊക്കെ അവിടെ കാട് പിടിച്ച സ്ഥലമായിരുന്നു. അങ്ങനെ അതിന്റെ വഴിക്ക് കൂടെ സ്വാമി കാറിൽ വരുന്നുണ്ട്. അപ്പോ സ്വാമിയുടെ സ്റ്റുഡൻസ് ഒക്കെ ഒപ്പം നിന്നിട്ട് സ്വാഗതം സ്വാഗതം നിന്ന് പാട്ട് പാടുന്നുണ്ട്. ഞാനത് അങ്ങോട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പൂട്ടിയിട്ട് വരാൻ എനിക്ക് നേരം വഴിക്ക് വന്നപ്പോഴേക്ക് ഇവരെല്ലാം കണ്ട് സ്വാമി പോയി. എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ ഉറക്കെ കരഞ്ഞു, എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റിയിലെ രാജലക്ഷ്മി പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി നമ്മളെ പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിന്റെ അവിടെ ഒരു ബോർഡ് ഉണ്ട്, അങ്ങനെ ഓരോ ദിവസത്തെ എഴുതി വെക്കുന്നത്. അത് പോയിട്ട് ഇങ്ങനെ എഴുതി വെക്കുകയാണ്. അപ്പൊ കണ്ടു പെട്ടെന്ന് സ്വാമി വരാ, പെട്ടെന്ന് സ്വാമി അതിൽ കൂടെ വരും ആ ഭാഗത്തു കൂടെ. എന്നിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് നിന്നു കാറില്. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല, എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ ഒന്നും എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കുറെ നോക്കി നിന്നു. അങ്ങനെ സ്വാമി പോവുകയും ചെയ്തു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ പിന്നെ വേറെ ചെറിയൊരു അനുഭവം പറയാം. 2004 തോന്നുന്നു സെപ്റ്റംബറിൽ ആണ് ഒരു സംശയം. ഞാൻ പിന്നെ മദ്രാസിലേക്ക് പോവുകയാണ്. എൻ്റെ മരുമകൾ അവിടെ ഗർഭിണിയായിരിക്കുകയാണ്. അപ്പൊ ഞാനും ഹസ്ബൻഡും കൂടി പോവുകയാണ്. തിരൂരിൽ നിന്നാണ് ട്രെയിന് കയറുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ അനവധിയുണ്ട്, ബാഗൊക്കെ കുറെ ഉണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ വഴിക്ക് വന്നാൽ കോണി കയറണം. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് കോണി കയറാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ആളെയൊന്നും കിട്ടില്ലല്ലോ ഏറ്റാ. അങ്ങനെ അതിന്റെ ചന്തയുടെ ഉള്ളിൽ കൂടി ഒരു വഴിയുണ്ട്, പിന്നെ 3-ാമത്തെ ട്രാക്കിലേക്ക് വരാം. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടി എളുപ്പ വഴിക്ക് വന്നിട്ട് സാധനമൊക്കെ അവിടെ ഇറക്കിയിട്ട് അതാ മുറിച്ച് കടക്കുക എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അപ്പൊ അവിടെ ഉള്ളവരും പറഞ്ഞു വണ്ടി വരാൻ ലേറ്റ് ആണ് നിങ്ങൾ മുറിച്ച് കടന്നോളൂ പറഞ്ഞു. എന്നെ മുറിച്ച് കട സാധനങ്ങളൊക്കെ അപ്പുറത്തേക്ക് കടത്തി. മൂപ്പര് കയറി ഈ സാധനങ്ങൾക്ക് ഒക്കെ കയറ്റി വെച്ചിട്ട് ഞാനവിടെ താഴെ നിൽക്കുക. എന്നോട് കയറിക്കോ പറഞ്ഞു. കൈ പിടിച്ച് എനിക്ക് കയറാൻ പറ്റുന്നില്ല, നല്ല ഉയരാണ് ആ 3-ാമത്തെ ട്രാക്ക്.
അങ്ങനെ ഞാൻ ഉയരാൻ ശ്രമിച്ചിട്ടും ഇല്ല, കെട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അപ്പുറത്തെ ഒരു പതി ഉണ്ട്, അങ്ങോട്ട് പിന്നെ തിരുവല്ല ഭാഗത്തേക്ക് കടക്കുന്ന, ഞാൻ അതിൽ കൂടെ വരാ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്ക് കണ്ടു മെയില് വരുന്നു. അയ്യോ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറക്കെ കരഞ്ഞു. എന്താ ചെയ്യേണ്ട, അവര് മേലെ നിന്നിട്ടും കരഞ്ഞു, ഞാൻ താഴെ, ഞാൻ ഇതിന്റെ ഇടയിലെ നിൽക്കണേ, നിന്നെ അരച്ചു കൊണ്ടുപോകും. അപ്പൊ ഞാൻ എന്താ ഭഗവാനെ വിളിച്ചു. അപ്പോ എവിടുന്നാണ് ആ ഒരു കുട്ടി ഓടി വന്നിട്ട് എന്റെ രണ്ട് കൈയും തൂക്കിയിട്ട് മേലേക്ക് വലിച്ചിട്ടു, ട്രാക്കിലേക്ക് വലിച്ചിട്ടത് മാത്രമേ എനിക്കറിയാം. അപ്പൊ കാല് പുറത്താണ്, കാലിങ്ങനെ ട്രെയിനിന്റെ കാറ്റെന്റെ കാൽമ തട്ടി, ട്രെയിൻ ശരിക്ക് തട്ടേണ്ടതാണ്, അങ്ങനെ എന്നെ വലിച്ചിട്ടത്. ഞാൻ അത്ര വെയിറ്റ് ഉള്ള ആളാണ്, ഈ കുട്ടി അധികം പ്രായമൊന്നുമില്ല. ആ കുട്ടിയുടെ കൈ മാത്രം കണ്ടു, കൈമിൽ ചരടൊക്കെ കെട്ടിയിട്ടുണ്ട്. ആ അങ്ങനെ അപ്പൊ ഞാൻ എല്ലാരും കൂടി അവിടെ കൂടി എന്നെ പറഞ്ഞു, എല്ലാരും കൂടി എന്തേ പറ്റിയച്ചു, ഒന്നും പറ്റിയിട്ടില്ല, ഞാൻ എണീച്ച് ഇരുന്നു, പിന്നെ കൈ വെച്ച് എണീച്ച് എണീറ്റു വലിച്ചങ്ങോട്ട്, ഞാൻ കൗണ്ട് വലിച്ചിട്ടതാണല്ലേ, പക്ഷെ എനിക്കൊന്നും പറ്റിയതൊന്നുമില്ല. അപ്പൊ എന്നോട് കുറച്ച് നിങ്ങളെ കൂടെ ഉള്ള ആളെ അവിടെ വെച്ചു. അപ്പൊ ഹസ്ബൻഡ് ആകെപ്പാടെ വിഷമിച്ച് നിക്ക, ഈ രംഗമൊക്കെ പാടെ കണ്ടിട്ട്. അപ്പൊ ഇവരെന്നെ എന്റെ കൂടെ അല്ല, നിങ്ങളെ കയറ്റിയിട്ട് ഒരു പയ്യണ്ടല്ലോ, അവിടെ അവരെ അവിടെ വെച്ചു, എന്നെ എന്റെ ഒപ്പം ആരുമില്ല, ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ ഇവരൊക്കെ തിരഞ്ഞു നടന്നു, ഞങ്ങളും കുറെ തിരഞ്ഞു ഈ പയ്യനെ നോക്കിയിട്ട്. പയ്യനെ കാണുന്നില്ല, കൈ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ, ചരട് കെട്ടിയിട്ടുണ്ട് കയ്യിൽ. ആ വലിച്ചിട്ട രംഗം ഞാൻ എന്താ എനിക്ക് പറയാൻ പറ്റുന്നില്ല, എങ്ങനെ അന്നൊന്നും എനിക്ക് ഇത്ര അറിഞ്ഞിരുന്നില്ല ഇത്ര എങ്ങനെയാണ് സ്വാമി. പിന്നെ സ്വാമീന്റെ ഈ പുസ്തകം തപോവനം ഉണ്ടല്ലോ, ഇപ്പോ എല്ലാ 2020 തുടങ്ങിയതാണ് നമ്മൾ വായന, വായിച്ചിട്ട് എന്നും ഇതിലിടും, അങ്ങനെ ഇന്ന് വരെ നിർത്തിയിട്ടില്ല തപോവനും ശിരഡീന്റെ. അപ്പൊ അതൊക്കെ വായിക്കൊണ്ട് ഇപ്പൊക്ക് മനസ്സിലായി സ്വാമി തന്നെയാണ് വന്നിട്ടുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരനുഭവമാണ്, എന്താന്ന് പറയാൻ കഴിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഇത് സെപ്റ്റംബറിലാ തോന്നുന്നു, അത് കഴിഞ്ഞിട്ട് ജനുവരിയിൽ ഡ്യൂട്ടിക്ക് ചെന്നു ഞാൻ. അന്ന് ഇതൊന്നും എനിക്ക് അറിയില്ല ഇങ്ങനെയൊന്നും. ഞാൻ ഡ്യൂട്ടിക്ക് ചെന്നിട്ട് പിന്നെ ലാസ്റ്റില് നമുക്ക് പാദസംസ്കാരം കിട്ടുമല്ലോ, ഇന്നും എല്ലാ ഡ്യൂട്ടിക്കും അവസാനം കിട്ടും. അങ്ങനെ അവസാനത്തിൽ പാദസംസ്കാരം കിട്ടുമ്പോൾ പിന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് സ്വാമി. ആ പ്രാവശ്യം എനിക്ക് തോന്നി എന്തോ എന്നോട് പറയുമോ, ഞാൻ അങ്ങനെ അടുത്തുള്ള അവരോട് പറഞ്ഞു, സ്വാമി വർത്തമാനം പറയുമ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഞാൻ കരയ എനിക്ക് കഴിയില്ല, എന്താ സ്വാമി പറയണേ, നിങ്ങൾ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കും. ആ പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നു, എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എന്നെ നോക്കി. അപ്പൊ ഞാൻ ബ്ലസ് ചെയ്യാൻ സാധാരണ കൊടുക്കാറ് പതിവില്ല, ബ്ലസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വാമീൻ്റെ പാദം പിടിക്കാനും അങ്കി പിടിക്കാനും ഒന്നും സാധിക്കില്ല. അപ്പൊ ഞാൻ പാദം പിടിക്കും, അവിടെ നമസ്കരിക്കും, അങ്കി പിടിക്കും, അതൊക്കെ ചെയ്യും, അതിനൊന്നും ഒന്നും പറയലില്ല. ആ പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഒന്നും പിടിച്ചില്ല. അപ്പൊ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു, പിന്നെ എന്തോ ഒന്ന് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇതാണ് പറഞ്ഞതെന്നും അന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ ഇതൊക്കെ വായിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് സ്വാമി പറഞ്ഞ ഇതാണ്, സ്വാമി കൂടെ ഉണ്ട് എന്നുള്ളതൊക്കെ. അങ്ങനെ ആ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് എനിക്ക്. പറഞ്ഞോളൂ, നന്നായിട്ട് പറഞ്ഞോളൂ, സമയമുണ്ടല്ലോ. എനിക്ക് ഒന്നും കിട്ടുന്നില്ല ചേച്ചി, ഒന്നും അവിടെ ഓർമ്മ വരുന്നില്ല, വയസ്സ് ഒരുപാടായില്ലേ, ചെറുതൊന്നും കൂടി പറയാ ചെറുതായിട്ട്. പിന്നെ സമയമുണ്ടില്ലേ, ഒന്നുകൂടി പറയാം. 1998 എൻ്റെ അമ്മ മരിച്ചത്. അമ്മ മരിച്ചിട്ട് ഞങ്ങൾ 5 പെൺമക്കളാണ് എൻ്റെ ചെറിയമ്മ, ഞങ്ങൾ 6 പേര് തിരുനെല്ലി പോണം കൊല്ലം തികയുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പോകാൻ, ഞാൻ ചുരുക്കി പറയട്ടോ, പോകാണ്ട സമയത്ത് വണ്ടി ലേറ്റായി, ഞങ്ങൾ 6 പെണ്ണുങ്ങളുണ്ട്, എൻ്റെ ഹസ്ബൻഡും ഉണ്ട്, അങ്ങനെ വലിയ വണ്ടി വിളിച്ചതാണ്, വണ്ടി വിളിച്ച് പോയി. അങ്ങനെ വയനാട്ടിൽ മാനന്തവാടി അങ്ങോട്ട് തിരിയണ അവിടെ എത്തി. അപ്പൊ അവിടെ എത്തിയപ്പോ തിരുനെല്ലിക്ക് പോകുമ്പോ അവിടെ ഉള്ള അവരൊക്കെ പറഞ്ഞു ഇപ്പൊ പോവാൻ പറ്റില്ല, പോലീസ് സ്റ്റേഷന്റെ അടുത്ത് ചെക്ക് പോസ്റ്റില് ഇപ്പൊ പോവാൻ പറ്റില്ല, ഇവിടുന്ന് ആരും പോവില്ല ഈ സമയത്ത്. സമയം 8 മണി എത്തിയായിട്ടുണ്ട് അല്ലെ, 8 9 അത്രേ അയക്കുന്നു, പോവാൻ പാടില്ല പോവെന്ന് പറഞ്ഞു. ഇപ്പൊ ആരും പോവാൻ സമ്മതിക്കില്ല, വല്ല വണ്ടി വന്നു വെച്ചാൽ അതിന്റെ പിന്നാലെ നിങ്ങൾ പോയിക്കോളൂ, അല്ലാണ്ട് പോവാൻ പാടില്ല പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ പോയി അന്വേഷിച്ചു ഞങ്ങള്. ഞങ്ങൾ ഈ വണ്ടിയിൽ ഈ 6 പെണ്ണുങ്ങളും 2 ആണുങ്ങളും ഡ്രൈവറും വരും മാത്രമേ ഇല്ലേ, പോയിട്ടുണ്ടെങ്കിൽ 6 കുടുംബങ്ങളെ നശിച്ചു പോവുക ഡ്രൈവറിതും. അപ്പൊ അത് വിചാരിച്ചിട്ട് എന്താ വേണ്ടത് വിചാരിച്ചു, അവിടെയൊക്കെ അന്വേഷിച്ചപ്പോ പോണ്ട. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചു, ഞങ്ങളെ റിസ്കിൽ നിങ്ങൾ പോവില്ല, വല്ല വണ്ടി വന്നു വെച്ചാൽ പോയിക്കോളൂ അതിന്റെ പിന്നിൽ, ഈ സമയത്ത് എന്താ നിങ്ങൾ വന്നത്, അല്ലെങ്കിൽ ഞങ്ങള് മാനന്തവാടി പോയി റൂമിൽ താമസിച്ചോളൂ, ഇത്രയും ദൂരം പിന്നെയും പോണ്ട ഞങ്ങൾക്ക്. അപ്പൊ അവിടെ തന്നെ നിന്നു. അപ്പൊ ഇങ്ങനെ എന്താ വേണ്ടത് വിചാരിച്ചിരുന്നപ്പോ ഒരു പിന്നെ 2 പയ്യന്മാര് ഞങ്ങൾ എടുത്തു വന്നു. എന്താ നിക്കണ, ഞങ്ങക്ക് തിരുനെല്ലി പോവാനാണ്,
അതിനെന്താ വെച്ചു, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ, എന്നാ ഞാൻ നിങ്ങളെ കൂടെ ഇരിക്ക വണ്ടിയില്, ഞാൻ കൊണ്ടുപോവാറുണ്ട്. അപ്പോ എന്റെ ഞാൻ പിന്നെ എന്റെ മൂത്തവരെ നാല് പേര്, ഞാൻ നാലാമത്തെയാണ്, അനിയത്തിയുണ്ട്. അപ്പൊ അവരൊക്കെ അവർക്കൊക്കെ ഇഷ്ടമില്ല, ഇത് അറിയാത്ത ഒരാളല്ലേ, എങ്ങനെയാലും കേറിയിരിക്ക പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അത് ശരിയല്ല, എന്നാ പിന്നെ ഞാൻ വണ്ടി മുന്നിൽ, ജീപ്പ് മുന്നിൽ ഓടിക്ക, നിങ്ങൾ പിന്നിൽ വന്നാൽ മതി, നിങ്ങൾ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്, ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ വേഗത്തിൽ പോന്നാ മതി, ഞാൻ വഴിക്കിൽ കൈകൊണ്ട് കാണിക്കുക, ശബ്ദം ഉണ്ടാക്കരുത് പറഞ്ഞു. അപ്പൊ അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവര് ഞാൻ ഈ ജീപ്പുള്ള കുട്ടികൾ രണ്ടും മുന്നിൽ ജീപ്പ് പോയി, ഞങ്ങള് വണ്ടി പിന്നിലും പോയി. അങ്ങനെ കുറച്ചാണ്ട് കുറച്ച് എത്തിയപ്പോ 23 കിലോമീറ്റർ ഒക്കെ കാടുണ്ട്. ഞങ്ങൾ കുറച്ചാണ്ട് എത്തിയപ്പോ ഒരു ആന ഉണ്ട് റോട്ടിൽ നിൽക്കണു, ആനേന്റെ ഒരു കാല് നമ്മളെ ദാറിട്ട റോട്ടിലേക്കാണ്, ഒരു കാല പുല്ലിന്റെ ഭാഗത്തും വലിയ ഉയർത്തി നിൽക്കുകയാണ്. എന്താന്ന് അപ്പൊ ഇവരൊക്കെ പാടെ കരയിലിറങ്ങി, ഒരാൾ ഒരേ എടുത്തി ബോധം കെട്ടു, ഒരേ എടുത്തിക്ക് ബാത്റൂം പോകണം എന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ കരച്ചിലിറങ്ങി. അപ്പൊ എന്റെ ചെറിയവ പറഞ്ഞു എന്നാ ചിന്നാ വിളിക്ക, എന്റെ സായിനെ ഇപ്പഴാ കാണേണ്ടത്, എന്റെ സായിനെ ഇപ്പഴ കാണണമെന്ന്. ഇവരൊക്കെ കരയിലിറങ്ങി, ഈ ആന നിക്കല്ലേ വലിയ കുറച്ച് ദൂരത്ത്, വലിയ ആനയല്ലേ, തുമ്പിക്കൈ ഇങ്ങനെ പുഞ്ചിച്ചിട്ടാ നിക്കണ്, അപ്പൊ എന്താ വേണ്ടത് ചോദിച്ചാൽ ഇവര് ഇങ്ങനെ കൈകൊണ്ട് കാണിക്ക് പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഗണപതിയാണ്, ആനയല്ല. എനിക്ക് എന്തോ ഭഗവാന് ധൈര്യം തന്നു, ഗായത്രി ചൊല്ലിക്കൊള്ളു പറഞ്ഞു. ഞാൻ ഗായത്രി ചൊല്ലി, അങ്ങനെ ഗായത്രി ചൊല്ലിയിട്ട് ഈ ആനേന്റെ അടുത്ത് കൂടി ആന ഈ ചവിട്ട് അങ്ങോട്ട് എടുത്തുവെച്ച കാല് അനക്കിയില്ല. ഞങ്ങൾ ഈ ജീപ്പ് ഇങ്ങനെ പോയി, ജീപ്പ് മുന്നിൽ ഇങ്ങനെ ഇവര് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, ഇങ്ങനെ പോന്നോളാം, ഞങ്ങളോട് പോന്നോളാം എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ വണ്ടി പിന്നാലെ പോയി. അങ്ങനെ ഇത്രയും 20 കിലോമീറ്റർ എത്തിയിട്ട് അവിടെ തിരിഞ്ഞ് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാട്ടിപ്പോത്ത് കണ്ണൊക്കെ അങ്ങനെ ആയിട്ട് അതും ഇവിടെ തന്നെ അതിനെയും ചരണം ചെയ്ത് പോന്നു. പിന്നെ പല മൃഗങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ അങ്ങനെ തിരുനെല്ലിയിൽ എത്തി, എത്തിയപ്പോ 12:30 മണിയായിരുന്നു. അവിടെ ഇറങ്ങിയപ്പോ അവിടെ ഒന്നും ലൈറ്റ് ഇല്ല, യാതൊരു ലൈറ്റും ഇല്ല. അങ്ങനെ ചെന്ന് അപ്പളേക്ക് ഒരു ടോർച്ച് അടിച്ചിട്ട് രണ്ടുപേരും ഉക്ക് ഇറങ്ങി താഴേക്ക് വരുന്നുണ്ട്. അപ്പോ നിങ്ങളെന്താ നിക്കണ, ഞങ്ങള് ഇവിടെ തിരുനെല്ലിക്ക് നാളേക്ക് വെളിയിടാൻ വന്നതാണ്. അപ്പൊ എന്താ ചോദിച്ചു, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഇവിടെ ആരും ഇല്ല, നമ്പൂരിനെ കിട്ടും, ശമ്പൂരിനെ പോണെങ്കിൽ കുറച്ച് ദൂരെ, ആരും അങ്ങോട്ട് പോവില്ല, പാനേന്റെ ശല്യം ഉണ്ടാവുകൊണ്ട് ആരും പോവില്ല. നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം കയറി കിടന്നാ മതി ചോദിച്ചു. ആ ഞങ്ങൾക്കൊന്നും വേണ്ട, കയറി കിടന്നാ മതിയാണ്. അപ്പൊ രണ്ട് ഓഡിറ്റർമാരാണ് അവര്. അപ്പൊ അവര് പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് ഇന്നലെ പോകേണ്ടതാണ്, ഞാൻ വൈസ് ചാൻസലർ ഞങ്ങള് ഇന്നലെ പോയില്ല, ഇന്നേക്ക് ആക്കിയതാണ്, രാവിലെ വെളിച്ചമായിട്ട് പോവാ വിചാരിച്ചാണ്, ടോർച്ച് അടിച്ചെന്നു, എന്നിട്ട് അഗ്രഹാലയിൽ പോയിട്ട് പുല്ലായൊക്കെ വിരിച്ചെന്നു, ഞങ്ങൾ അവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് കൂടെ ഉള്ളവർ വന്നിട്ട് ഇവരോട് ഈ കുട്ടികളോട് എന്തെങ്കിലും പറയണ്ടേ, പൈസ കൊടുക്ക് നന്ദി പറഞ്ഞു, അവർ പെട്ടെന്ന് മറന്നു. അങ്ങനെ വന്നു നോക്കുമ്പോ കുട്ടികളും ജീപ്പ് ഒന്നും ഇല്ല അവിടെ, അങ്ങനെ ഒരു ആളെ ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കിടന്ന് രാവിലെ വെളിയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ ചെന്നപ്പോ ഒരു പ്രാർത്ഥന ഉണ്ട് സത്യവാദം ചൊല്ലല്, രാവിലെ അത് ചൊല്ലുമ്പോ ഹസ്ബൻഡിന്റെ കാൽമേൽ ഒരു പാമ്പ് ചുറ്റി, ഇവരാണ് കുടഞ്ഞു കാല് കുടഞ്ഞപ്പോ അതാണ് പോയി. അപ്പൊ നമ്പൂരിനോട് പറഞ്ഞു, പറഞ്ഞു ആ അത് സാരമില്ല, ഇവിടെ എപ്പോഴും ഉണ്ടാവും, എന്താ പേടിക്കേണ്ടതാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെലിയൊക്കെ ഇട്ട് പോന്ന് പിന്നെ നേരെ ആ വഴിക്ക് തന്നെ പോന്നു. അവിടെ എത്തിയിട്ട് ഞങ്ങൾ അന്വേഷിച്ചു, ഇങ്ങനെ ഒരു ജീപ്പിന്റെ രണ്ട് കുട്ടികളുണ്ടല്ലോ, ജീപ്പൊക്കെ ഉണ്ടല്ലോ, ഇവിടെ അങ്ങനെ ജീപ്പും ഇല്ല കുട്ടികളും ഇല്ല പറഞ്ഞു. അങ്ങനെ അത് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല, അതൊന്നും പറയാൻ പറ്റാത്ത ഒരു സംഗതി. അങ്ങനെ ഞങ്ങൾ പോരും ചെയ്തു. ആ കുട്ടികളെ എവിടുന്നേ വന്ന ജീപ്പ് വന്നേ ഒന്നും എനിക്കൊന്നും അറിയില്ല, അങ്ങനെ രക്ഷപ്പെടില്ലേ. അത് അനുഭവം ഒരുപാട് ഒന്നും ഇപ്പൊ പറയുന്നില്ല, ഒരുപാടുണ്ട് കേട്ടോ. ആ ഒരു ചെറുതും കൂടി, ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഡ്യൂട്ടിക്ക് പോയതാ ഞാനേ, ഡ്യൂട്ടിക്ക് പോയപ്പോ ഞാൻ പിന്നെ 1-ാം തീയതി ഉള്ളതിന് 30-ാം തീയതിക്ക് വേണ്ടത് 28-ാം തീയതി തന്നെ ചെത്തി, 28-ന് ചെത്തി. അപ്പോ അവിടെ പിന്നെ സ്വാമിക്ക് ഭക്ഷണത്തിന് പൈസ കൊടുക്കുമല്ലോ സ്റ്റേറ്റ് ബാങ്കില്, അപ്പൊ അതിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പൊ എന്റെ കൂടെ 2-3 പേരും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഉണ്ടായപ്പോ ഞാൻ കൊടുത്തില്ല, ചെക്ക് എടുത്തില്ല. അപ്പൊ മാനേജർ വിളിച്ച് വരും മേഡം വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെക്ക് എടുത്തിട്ടില്ല പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യാ, എന്നാ നിങ്ങള് പിന്നെ 4 മണിക്ക് ഇവിടേക്ക് വരണട്ടു പറഞ്ഞു. ഇവരൊക്കെ എന്തോ പൈസ കൊടുത്തു, അവരൊക്കെ പോന്നു, എന്നോട് 4 മണിക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ പോന്നു റൂമിലേക്ക്, റൂം അപ്സ്റ്റെയറിൽ. അന്ന് ഞങ്ങൾക്ക് ഞാൻ ഡ്യൂട്ടിക്ക് പിന്നെ സൂപ്പറിലാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പൊ അന്ന് അവിടെ കിടക്കണം 2 ദിവസം. അങ്ങനെ മുകളിൽ പോയി കിടന്നു, കിടന്ന് അന്ന് അന്ന് രാവിലെയാണ് ഡ്യൂട്ടിക്ക് പോകേണ്ടത്. അന്ന് രാത്രി കിടന്ന് പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീച്ച് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഗീത എഴുതണം, അല്ല 4 മണിക്ക് ചെല്ലാൻ പറഞ്ഞില്ലേ, ആ ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്ന് കിടന്നു. കിടന്നപ്പോ ഉറങ്ങാത്തതല്ലേ, വണ്ടിയിൽ വന്നിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി.
പെട്ടെന്ന് എനിക്ക് നാല് മണി, അയ്യോ നാലായല്ലോ മാനേജ് എല്ലാം പറഞ്ഞ് ഉടനെ ഞാൻ ഭഗവാന്റെ ക്യാൻറ്റീനിലുള്ള വടത്തിന്റെ മുകളിൽ പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ മാനേജർ പോവല്ലേ പോവരുത്, നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, തിരിച്ച് വരണമെന്ന് ഞായറാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞു വരാം, അപ്പോഴും പോകാൻ പറ്റില്ല, ഞാൻ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും പോയിക്കുന്നു, അധികം ആളൊന്നുമില്ല, അവിടെയുള്ള നമ്മളെ സേവതകൾ രണ്ട് മൂന്നാളും മാനേജറും മാത്രമേ ഉള്ളൂ, മറ്റൊക്കെ ആരും ഇല്ല. അങ്ങനെ അവര് പറഞ്ഞു സമയം വൈകല്യ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്തെടുത്ത് ചെക്കൊക്കെ എഴുതി കൊടുത്ത് ഞാനത് അവിടെ ഇട്ടിട്ട് പോന്നു. എനിക്ക് അറിയില്ല, പാസ്ബുക്കും ചെക്കൊക്കെ അവിടെ ഇട്ടു, എനിക്കറിയില്ല, ഓർമ്മയില്ല. ഞാൻ അങ്ങനെ പോന്നു, പിന്നെ റൂമിൽ എത്തി ധൃതി പിടിച്ചിട്ടല്ലേ പൈസ കൊടുത്ത് എൻ്റെ റൂമിൽ എത്തിയിട്ട് കിടന്നു. രാവിലെ നേരത്തെ ഞാൻ 4 മണിക്ക് എണീച്ച് കുളിച്ച് നേരത്തെ ബസ്സിന് പോകണ്ടേ ഡ്യൂട്ടിക്ക്, അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ലിഖിത എഴുതാൻ വേണ്ടിയിട്ട് പുസ്തകം എടുത്തു, പിന്നെ എൻ്റെ ബാഗിൽ നിന്ന് ലിഖിത ബുക്ക് അതെടുത്ത് എഴുതിയിട്ട് ഞാൻ അവിടെ വെച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് കോട്ടയ്ക്കലുള്ള ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ ബേബിയുള്ളത്, അപ്പോൾ ഞാൻ നിങ്ങൾ എഴുതൽ കഴിഞ്ഞു വെച്ചു, അതെ ഞാൻ ബാത്റൂം പോയി വരട്ടെ എന്ന് പറഞ്ഞു പോയി വന്നു. ഞാൻ രണ്ടാമത് ബാത്റൂം പോയി വന്നപ്പോൾ ഉണ്ട് പുസ്തകം മേലെ ഇരിക്കണം, ആ ഇതിപ്പോൾ ആരെ മേലേക്ക് എടുത്തേച്ച് ബേബിയാണോ ഞാൻ ഉള്ളിലേക്ക് വെച്ചതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പുസ്തകം ഞാൻ എടുത്തു നോക്കുമ്പോൾ ഉണ്ട് ഇതിൻ്റെ 4 പേരും ക്ലിപ്പ്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ പാസ്ബുക്കും ചെക്ക് ബുക്കും ഇപ്പൊ അടുത്ത് നടന്നതാണ്. അപ്പൊ ഇത് നോക്കിയപ്പോ എൻ്റെതല്ല, പകുതി എഴുതിയിരിക്കുന്നു. ആ ബുക്ക് ഇന്ന് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരും പകുതി എഴുതിയതാ, എൻ്റെ ബുക്കല്ല അവിടെ ഉള്ള ബുക്കാണ്. അതില് 4 പേരും ക്ലിപ്പ് ഇട്ട് വെച്ചിരിക്കുന്നു, ഇതിന്റെ ഈ പിന്നെ ലിഖിത ബുക്കിന്റെ 4 പേരും എൻ്റെ ചെക്ക് ബുക്കും പാസ്ബുക്കും ഉണ്ട് അതില്. അപ്പൊ ഞാൻ ബേബിനോട് ഇത് എവിടുന്ന ബേബി, ഇത് എൻ്റെ ബുക്കല്ലോ, ഇതിൽ എൻ്റെ മറച്ചു നോക്കോ എന്താന്നുള്ള, മറച്ചു നോക്കോ പകുതി എഴുതിയിട്ടേ ഉള്ളൂ, മുഴുവനാക്കിയിട്ടില്ല, എൻ്റെ ബുക്ക് ഉള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന്. ആന ഇത് കണ്ടപ്പോ എന്റെ പാസ്ബുക്കും ചെക്കും എന്താ ചെയ്യണ്ടേ, എനിക്കൊന്നും പറയാൻ വയ്യ. ഞാൻ 7 മണിക്ക് അവിടെ എത്തേണ്ട, ഞാൻ നേരത്തെ തന്നെ പുറപ്പെട്ടിട്ട് താഴെ വന്നു, ഹസ്ബൻഡിനെ വിളിച്ചു, ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ നമ്മളെ മഞ്ചേരിത്തെ നമ്മളെ പുസ്തകത്തിന്റെ ഇൻചാർജ് ഉള്ള ബാബു, ബാബു ഉണ്ട്, അവരെയൊക്കെ കാണിച്ചു, പത്മിനി ഉണ്ടായിരുന്നു മഞ്ചേരിത്ത്, അവരെയും കാണിച്ചു കൊടുത്തു എന്താ ചെയ്യാ. അപ്പൊ അവരൊക്കെ ആ അങ്ങനെയൊക്കെ സ്വാമീന്റെ വരവെന്നാണെന്നും പറഞ്ഞു, ഇഷ്ടപ്പെട്ടവരെത്തി വരിയിരിക്കാം, ഞാൻ മറന്നു പോകുന്നതാണ്. പിന്നെ രണ്ടാമതിക്ക് അത് പോയി പറയാനുള്ള സമയം കിട്ടിയില്ല, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോരും ചെയ്തില്ല, മിറ്റം ഞായറാഴ്ചയായിരുന്നു. അങ്ങനെ ഒരു പഠിത്ത സമയത്ത് ഒരു അനുഭവം ഉണ്ടായി. ആ പുസ്തകം ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, 4 പേരും ക്ലിപ്പ് ഇട്ടിട്ട്, ഞാൻ ക്ലിപ്പൊന്നും എന്റെ പുസ്തകം അല്ലത്, എന്റെ പുസ്തകം എന്റെ കയ്യിലുണ്ട്. സായിറാം 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 സായിറാം, ഇനി ഭജന ചെല്ലണം. സായിറാം ఈనాడు యువకులు ఇంద్రియములను అరికట్టలేకపోవటం చేతనే వారి యొక్క నడతలు కానీ వారి యొక్క నిలకడ కానీ వారి యొక్క కూర్చోవటం కానీ అన్ని కూడా విరుద్ధమైన మార్గము అవలంబిస్తున్నాయి. ద ఎంటైర్ కాండక్ట్ అండ్ బిహేవియర్ ఆఫ్ ద యూత్ టుడే ఈస్ గోయింగ్ ఆన్ ద రాంగ్ పాత్ బికాస్ దే హావ్ నాట్ బీన్ ఏబుల్ టు కంట్రోల్ ద సెన్స్ ఆర్గన్స్. ఒక్కరైనా కూడాను క్లాస్ రూమ్ లో కానీ కదల మెదలక సరైన రీతిలో కూర్చునేటువంటి యొక్క విద్యార్థి కనిపించడం లేదు. ఐ హావ్ నాట్ బీన్ ఏబుల్ టు సీ ఈవెన్ వన్ స్టూడెంట్ హూ ఈ స్టడీ వైల్ సిట్టింగ్ ఇన్ ఎ క్లాస్ రూమ్ అండ్ వైల్ లిజనింగ్. ఏ విధంగా నడచాలి, ఏ విధంగా కూర్చోవాలి, ఏ విధంగా నిద్రించాలి, ఏ విధంగా మాట్లాడాలి, పెద్దలతో ఉండినప్పుడు ఏ విధంగా మనం ప్రవర్తించాలి అనేటువంటి విషయము కేవలం వారికి ఏమాత్రము తెలియదు. దే రియలీ డు నాట్ నో ఈవెన్ ఇన్ ఎ లిమిటెడ్ వే వాట్ ఈస్ ది ప్రాపర్ వే ఆఫ్ వాకింగ్ టాకింగ్ హౌ టు రెస్పెక్ట్ ఎల్డర్స్. ఏదైనా ఒక మిత్రునితో మాట్లాడుతున్నప్పుడు ఆ మిత్రుని వైపునే దృష్టి ఉండాలి, కానీ అటు ఇటు ఇటు అటు చూసుకుంటూ మిత్రునితో మాట్లాడకూడదు. వెన్ యూఆర్ టాకింగ్ టు యువర్ ఫ్రెండ్ ఆఫ్ యువర్స్ యూ షుడ్ ఫిక్స్ యువర్ విజన్ ఓన్లీ ఆన్ యువర్ ఫ్రెండ్, షుడ్ నాట్ గో ఆన్ లుకింగ్ దిస్ సైడ్ అండ్ దట్ సైడ్. కూడా ప్రసరింప చేయకూడదు. యూ షుడ్ నాట్ డైవర్ట్ యువర్ విజన్ దిస్ సైడ్ అండ్ దట్ సైడ్. ఇది యువకులకు చాలా ప్రమాదమైనటువంటిది. దిస్ ఈస్ వెరీ దృష్టిని సరి అయినటువంటి దృష్టిగా తాను నిలుపుకోవడానికి చూసుకోవాలి. ఇట్ ఈస్ వెరీ ఎసెన్షియల్ ఫర్ ద యూత్ టు హ్యావ్ ప్రాపర్ విజన్. ఎవరితోనైనా మాట్లాడుతున్నప్పుడు అనేక రకములుగా కూడాను అన్ని అంగములు కూడాను కదిలిస్తూ ఉంటారు. వెన్ యు ఆర్ టాకింగ్ టు సమ్వన్ యూ డు నాట్ యు ఆర్ నాట్ స్టడీ అట్ ఆల్. కొంతమంది మాట్లాడుతుంటే ఉపన్యాసాలు చేస్తుంటే పెద్ద డాన్స్ ఆడినట్టుగా ఉంటుంటారు, చేతులు కాళ్ళు అంతా ఆడిస్తూ ఇదంతా వికారమైన చేష్టలుగా రూపొందుతాయి. Some people, when they are talking or giving a speech, they make such gestures, moving their hands, etc. Angamulu aadinchakunda maatadali. One should be able to speak without making unnecessary noise. Ee vidhamaina tundi yokka prayatnamulu chestu chestu raga kramakramena indriyamulu abhyasam cheta avi aa sariyaina margamulo praveshisthayi. If you make efforts in this direction,
You will be able to, on account of practice, control your sense organs. സൈറാം മീനാക്ഷിക്കുട്ടി പാടിക്കോളൂ ഭജന. ഓഡിയോ വേണ്ടല്ലോ? വേണ്ട. വീഡിയോ? വീഡിയോ വേണോ? വീഡിയോ വേണ്ട. സൈറാം ആനന്ദമയ ഭഗവാൻ, ആനന്ദമയ ഭഗവാൻ, ഹേ പ്രേമമയ ഭഗവാൻ, ഹേ പ്രേമമയ ഭഗവാൻ, ഹേ ഭഗവാൻ, ഹേ ഭഗവാൻ, സൈ ഭഗവാൻ, ആനന്ദമയ ഭഗവാൻ, ഹേ കരുണാനിധി പ്രഭു സൈറാം, ഹേ കരുണാനിധി പ്രഭു സൈറാം, കൃപാനിധി ദീനകേ പ്രാണ്, കൃപാനിധി ദീനകേ പ്രാണ്, ആവോ പ്രഭു മുജെ ശരണ ലഗാ ലോ, പ്രഭു മുജെ ശരണ ലഗാ ലോ, മുജെ ദയാ കരോ ഭഗവാൻ, മുജെ ദയാ കരോ ഭഗവാൻ, മുജെ കൃപാ കരോ ഭഗവാൻ, ആനന്ദമയ ഭഗവാൻ, ഹേ പ്രേമമയ ഭഗവാൻ, ഹേ ഭഗവാൻ, സൈ ഭഗവാൻ, ആനന്ദമയ ഭഗവാൻ, ഹേ കരുണാനിധി പ്രഭു സൈറാം, കൃപാനിധി ദീനകേ പ്രാണ്, ആവോ പ്രഭു മുജെ ചരണ ലഗാലോ, മുജെ ദയാ കരോ ഭഗവാൻ, മുജെ കൃപാ കരോ ഭഗവാൻ, ആനന്ദമയ ഭഗവാൻ, ഹേ പ്രേമമയ ഭഗവാൻ. സൈറാം 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 സൈ ഉപമ, ചുമന്ന കണ്ണട വയ്ക്കുക, കാണുന്നതെല്ലാം നിങ്ങൾക്ക് ചുമപ്പായി തോന്നും. പ്രേമത്തിന്റെ കണ്ണട വയ്ക്കുക, എല്ലാം നന്മയുള്ളതും സ്നേഹമുള്ളതുമായി നിങ്ങൾക്ക് തോന്നും. എന്റെ പ്രകൃതം പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പവിത്രതയുടെ കണ്ണട നിങ്ങൾ ധരിക്കുന്നത് കൊണ്ടാണ്. പവിത്രമായതിനെ അറിയുവാൻ അന്വേഷകൻ പവിത്രത ഉള്ളവൻ ആയിരിക്കണം. നിങ്ങൾ അന്വേഷിക്കുന്നത് കണ്ടെത്തും. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കാണാനാകും.
രോഗികൾ കൂടുന്നിടത്താണ് ഡോക്ടർ ഉണ്ടാവുക. ശസ്ത്രക്രിയാ വിദഗ്ധൻ ശസ്ത്രക്രിയയുടെ മുറിയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഈശ്വരൻ എല്ലായ്പ്പോഴും ദുരിതവും കഷ്ടവും അനുഭവിക്കുന്നവരുടെ കൂടെ ആയിരിക്കും. വിഷമത്തോടെ ആളുകൾ ഈശ്വര എന്ന് വിളിക്കുമ്പോൾ ഈശ്വരൻ അവിടെ സന്നിഹിതനാകുന്നു. ജയ് സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും